ഖുർആനിൽ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത്? ഉത്തരം: യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ കഥ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ. ഉത്തരം: നൂഹ് നബി അലൈഹിസ്സലാം. സ്വപ്നവ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ. ഉത്തരം: യൂസഫ് നബി അലൈഹിസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം വിവാഹം ചെയ്തതാരെ? ഉത്തരം: മൈമൂന ബീവി റളിയല്ലാഹു അൻഹ. ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചതാരെ? ഉത്തരം: സുലൈമാൻ നബി അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അടിസ്ഥാനത്തിൽ വിവാഹം ചെയ്തതാരെ? ഉത്തരം: സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഒരു പ്രവാചകൻ്റെ രണ്ട് മക്കളും പ്രവാചകന്മാർ, ഏത് പ്രവാചകൻ്റെ? ഉത്തരം: ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖുർആനിൻ്റെ സൂക്ഷിപ്പുകാരി. ഉത്തരം: ഹഫ്സ റളിയല്ലാഹു അൻഹ. മറിയം ബീവി വളർത്തിയ പ്രവാചകൻ. ഉത്തരം: സഖറിയ നബി അലൈഹിസ്സലാം. നബിയുടെ കൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്ത വനിത. ഉത്തരം: ഉമ്മു ഹദിയ. 950 വർഷം പ്രബോധനം നടത്തിയ പ്രവാചകൻ. ഉത്തരം: നൂഹ് നബി അലൈഹിസ്സലാം. വിവാഹം കഴിക്കാത്ത നബി. ഉത്തരം: ഈസാ നബി അലൈഹിസ്സലാം. ജന്നത്തുൽ ബഖിയയിൽ ആദ്യമായി മറമാടിയതാരെ? ഉത്തരം: ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയ കവി. ഉത്തരം: ഹസ്സാൻ ഇബ്നു സാബിത്. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ. ഉത്തരം: അയ്യൂബ് നബി അലൈഹിസ്സലാം.